എവരിവാൻ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഷമീമ. അപ്പൊ ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം, സംശയവും സംശയ രോഗവും രണ്ടും രണ്ടാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംശയവും സംശയ രോഗവും. അപ്പോ രണ്ടും രണ്ടായതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ടങ്ങ് പറഞ്ഞത്. അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട്, എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, നമുക്ക് കാര്യത്തിലോട്ട് പോവാം. ഭാര്യയും ഭർത്താവും ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ, അതുപോലെ സംശയം അല്ലെങ്കിൽ സംശയ രോഗം, അതൊക്കെയാണ് ഇപ്പൊ ചില വീടുകളിൽ സംഭവിക്കുന്നത്. അപ്പൊ അതിനൊക്കെയായിട്ട് ഒരു കുഞ്ഞു സൊല്യൂഷൻ, എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഉള്ള ഒരു ചെറിയ ടിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയാം, മെയിനായിട്ട് ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി മെയിനായിട്ട് ചെയ്യേണ്ടത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, സംസാരം, അത് നമ്മൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളിപ്പോ വീട്ടില് ഉണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, പക്ഷെ ഭർത്താവ് ഒരു സൈഡ് സോഫയിൽ ഇരിക്കുകയായിരിക്കും, ഭാര്യ മേ ബി അപ്പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും. സംസാരം കുറവ് മീൻസ് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറവായതുകൊണ്ട് അവിടെ പ്രോബ്ലംസ് ഉണ്ടാക്കാം. മെയിനായിട്ട് അത് നിങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ അങ്ങ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. അതും അല്ലെങ്കിൽ സംശയം ഉളവാക്കാനുള്ള വേറൊരു കാര്യം, ഇപ്പോ ഭർത്താവ് ഏതെങ്കിലും ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ ആണ്, അപ്പോ ഞാൻ ഈ പറയുന്നതായിട്ട് ആരുടെ ജീവിതമായിട്ടൊന്നും ബന്ധമില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. അപ്പോ ഹസ്ബൻഡ് വീട്ടിൽ വരുന്നു, പെട്ടെന്ന് ഹസ്ബൻഡിന് ഒരു കോള് വരുന്നു, മീൻസ് മേ ബി ഒരു ഫ്രണ്ട് ആയിരിക്കും, അതും അല്ലെങ്കിൽ ഒരു ലേഡി ആയിരിക്കും ആ വിളിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആണ്. അങ്ങനെ ഹസ്ബൻഡ് എന്ത് ചെയ്തു, വൈഫ് കാണണ്ട വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി സംസാരിക്കും. പൊതുവെ അങ്ങനെയാണ് ആണുങ്ങൾ ചെയ്യുക, വൈഫിന് എന്തെങ്കിലും തോന്നിയാലോ, അങ്ങനെയുള്ള ഒരു ഇതാണ്. ശരിക്കും അതിനെയാണ് പറയുന്നത് സംശയം എന്ന് പറയുന്നത്. അയാള് ചിന്തിച്ചുണ്ടാക്കുന്ന ഒരു കാര്യം, ഇനി വൈഫ് അങ്ങനെ ചിന്തിക്കുവോ എന്നുള്ള ഒരു സംശയം നമ്മളുടെ മൈൻഡിനകത്ത് വരുന്നത്, അതിനെയാണ് സംശയം എന്ന് പറയുന്നത്. അപ്പൊ ആളങ്ങ് ജസ്റ്റ് പുറത്തു പോയി സംസാരിച്ച് തിരിച്ചു വരും. ഓക്കെ, പക്ഷെ വൈഫാണെങ്കിലോ ഇയാൾക്ക് വരും കോള് വരുമ്പോ തന്നെ അതൊരു ലേഡിയുടെ കോളാണെന്ന് മനസ്സിലാക്കി കാണും. അങ്ങനെ ഹസ്ബൻഡ് പുറത്തു പോയി സംസാരിക്കും, എന്നിട്ട് ഹസ്ബൻഡ് എന്ത് ചെയ്യും, വൈഫ് കാണണ്ട വിചാരിച്ചിട്ട് കോൾ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ അയാള് വീണ്ടും റൂമിനകത്ത് വന്നു കഴിഞ്ഞാൽ വൈഫ് എന്ത് ചെയ്യും, ഈ ഫോൺ ചെക്ക് ചെയ്യും. അപ്പോഴവിടെ കോൾ ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഒരു കോള് വന്നതായിട്ട് കാണത്തില്ല, കാരണം ഹസ്ബൻഡ് ഓൾറെഡി ഡിലീറ്റ് ചെയ്തു. പക്ഷെ വൈഫാണെങ്കിൽ ഈ കോള് വരുന്ന സമയത്ത് തന്നെ ഇത് കണ്ടതുമാണ്. അപ്പൊ ഞാൻ പറയുന്നതാണ്, ഒരു എക്സാമ്പിൾ ആണ്, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ വൈഫ് ചോദിക്കും ആരാ വിളിച്ചെന്ന്, അപ്പൊ ആരുടെയെങ്കിലും പേര് പറയും. അപ്പൊ പിന്നെ വൈഫിന് അവിടെ സംശയങ്ങൾ ഉളവാക്കി, ഓൾറെഡി സംശയങ്ങൾ ഉണ്ടാക്കി, കാരണം ആള് മുമ്പേ കണ്ടതാണ്, ഹസ്ബൻഡ് അവിടെ ഇത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അവിടെ സംശയത്തിന് സ്റ്റാർട്ട് ആവുകയാണ്, അവിടെ ഒരു സംശയം അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഹസ്ബൻഡ് എന്ത് ചെയ്യുകയാണെങ്കിലും വൈഫിന് സംശയമായി, പിന്നെ അത് മൂർച്ഛിച്ച് മൂർച്ഛിച്ച് മീൻസ് അവസാനം അത് സംശയ രോഗമായി മാറും. ഇതുപോലെ തന്നെ ഭാര്യമാരെയും മേ ബി ഹസ്ബൻഡുമാർക്കും ഡൗട്ട്സ് കാര്യങ്ങൾ വരാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങ് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ വേറൊരു കാര്യം, ഹസ്ബൻഡ്മാരെ നമ്മൾ കൂടുതൽ അങ്ങ് സ്നേഹിക്കാൻ വേണ്ടി പാടില്ല, കാരണം ഭയങ്കര സ്നേഹം, അവർക്ക് ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള സ്നേഹം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ആവുമ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും, കാരണം നമ്മൾ ഹസ്ബൻഡ് പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തിയെന്ന് പറഞ്ഞ് കോൾ ചെയ്യും, എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വരാറായില്ലെന്നും പറഞ്ഞ് കോൾ ചെയ്യും. അപ്പൊ അവർക്കത് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലാണ്. കാരണം നമ്മൾ സ്ത്രീകളാവുമ്പോൾ നമ്മൾ ഇവരോടുള്ള സ്നേഹം അല്ലെങ്കിൽ കെയറിങ് കൊണ്ടാണ് നമ്മൾ ഇവർക്ക് കോൾ ചെയ്യുന്നത്. പക്ഷെ ഇവരാണെങ്കിൽ മേ ബി എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനായിരിക്കും പോയിരിക്കുക. അപ്പൊ നമ്മൾ ആ സമയത്ത് കോൾ ചെയ്യുമ്പോൾ ഇവർക്കത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. പക്ഷെ ആ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹസ്ബൻഡ് നമ്മളോട് പെട്ടെന്ന് മേ ബി ദേഷ്യപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് മതി, എന്താ പറയാ, നമുക്ക് പിന്നെ ഭയങ്കര ടെൻഷൻ, നമ്മളോട് സ്നേഹമില്ല, അങ്ങനെയില്ല, ഇങ്ങനെയില്ല, ഇനി ഇയാള് വേറെ ആരെങ്കിലും ആയിട്ട് ഇഷ്ടത്തിലായോ. സ്വാഭാവികമായിട്ട് ചില പെണ്ണുങ്ങൾ ചിന്തിക്കുന്ന കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. പിന്നെ സ്ത്രീകൾ എപ്പോഴും നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഈ വെറുതെ കുത്തിയിരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത്. നമ്മൾ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക, എന്തെങ്കിലും ജോലി നമ്മൾ ഉണ്ടാക്കി ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഫുൾ ബിസിയാവും, ഹസ്ബൻഡ് ഒരു സൈഡിൽ ബിസിയാവും, നമ്മളും ബിസിയാവും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അപ്പോ ഇതേപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പൊ എനിക്ക് അത്രയും, ഞാൻ കുറെ എന്താ പറയാ, വീഡിയോ കുറെ ലോങ് ആക്കുന്നില്ല, കാരണം എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാവും കുറെ ലോങ് ആക്കി കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ എന്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ അടുത്ത ഒരു കുഞ്ഞു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരാം. അതുവരേക്കും ബൈ.